നമ്മുടെ നീലേശ്വരത്താണ് വലിയ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായിരിക്കുന്നത്. 500 വീരർക്കാവിൽ വെടിക്കെട്ടിനിടെ പടക്കശാലയ്ക്ക് തീ പിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 100 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ആളുകളെ കാഞ്ഞങ്ങാട് നീലേശ്വരം പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റിയ ആളുകളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിലും മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം. ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ട്. പുലർച്ചെ 12 ഈ അപകടം ഉണ്ടായത്. നിരവധി പേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 4 ആരോഗ്യനില അതീവ ഗുരുതരമെന്ന വിവരങ്ങളിൽ വരുന്നു. വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പോലീസ് പറയുന്നത്. രാത്രി 12 ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. 500 വീരർക്കാവിൽ വെടിക്കെട്ട് അവിടെ കളിയാട്ട മഹോത്സവം നടക്കുകയായിരുന്നു. തെയ്യത്തിന്റെ ആരംഭമാണ്. ഈ വടക്കൻ മലബാർ മേഖലകളിൽ തെയ്യത്തിന്റെ ആരംഭം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. 2000 ആളുകളാണ് ഈ പ്രദേശ ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു തെയ്യം മഹോത്സവത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിരുന്നത്. ആ സമയത്താണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായത്. പോലീസ് ഈ വെടിക്കെട്ടിന് അനുമതി ഇല്ല എന്നാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നത്. 2 നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വെടിക്കെട്ട് നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന കാര്യവും പോലീസ് പറയുന്നുണ്ട്. പടക്കപ്പുരയും കാണികളും തമ്മിൽ അകലമുണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നു. 100 കാണികൾ അവിടെ കാഴ്ചക്കാരായി നിൽക്കുന്ന സമയത്താണ് ഈ പടക്കം പൊട്ടി അതിന്റെ തീപ്പൊരി ഈ പടക്കശാലയിലേക്ക്, പടക്കം ശേഖരിച്ച പടക്കശാലയിലേക്ക് എത്തി അവിടെ ഒരു വലിയ തീകോളം, അഗ്നികോളം ഉണ്ടാവുന്ന ഒരു ഘട്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ആളുകളൊക്കെ പരിഭ്രാന്തരായി തന്നെ ഓടുന്നൊരു സ്ഥിതി അവിടെ ഉണ്ടായി. ഉടൻ തന്നെ പോലീസും ഇടപെട്ടു. അതുപോലെ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഈ പരിക്കേറ്റിയ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യഘട്ടത്തിൽ ഈ കാസർഗോഡ് ജില്ലയിലെ ആശുപത്രികളൊക്കെ തന്നെ നിറഞ്ഞു കവിയുന്നൊരു സംഭവം സാഹചര്യമുണ്ടായി. ഈ കാഞ്ഞങ്ങാട് നീലേശ്വരം മേഖലകളിലെ ആശുപത്രികളിലാണ് ആദ്യ ഘട്ടത്തിൽ പരിക്കേറ്റവരെ എത്തിച്ചത്. കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയൊക്കെ പരിക്കേറ്റവരെ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായത്. അതിനുശേഷമാണ് മംഗലാപുരത്തേക്കും കണ്ണൂരിലേക്കും ഈ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് ആംബുലൻസുകൾ എത്തിയത്. എന്തായാലും 4 നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ലിസ്റ്റ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതുൽ, ഷെരി, ശരത്, ധനുഷ്, ആകാശ്, അരുൺ, അലൻ, നീലേശ്വരം സ്വദേശി ശാന്ത കെ, ഇരഞ്ഞിക്കൽ സ്വദേശി ആദർശ്, നീലേശ്വരം സ്വദേശി വിനോദ് കുമാർ, ഓർക്കുളം സ്വദേശി അഭിജിത്ത്, പടന്നക്കാട് സ്വദേശി സരസ്വതി, മംഗളം സ്വദേശി സന്തോഷ്, നീലേശ്വരം തുരുത്തി സ്വദേശി ആനന്ദ്, നീലേശ്വരം എ ജെ ഹോസ്പിറ്റൽ സമീപ പ്രദേശത്ത് താമസിക്കുന്ന റിജിത്ത്, നീലേശ്വരം 3 വാർഡിലുള്ള വിജി രാജൻ, അച്ചാന്തുരുത്തി സ്വദേശി കാശിനാഥ്, നീലേശ്വരം സ്വദേശി ദേവജ്, ആകാശ്, ശ്രീഹരി എന്നിവരുടെ 21 പേർക്ക് പരിക്കേറ്റ ആളുകളുടെ പേരുവിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 150 ആളുകൾക്ക് ഈ പരിക്ക് ഉണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലൊരു ആൾക്കൂട്ടം കാണികൾ ഈ ഒരു കളിയാട്ട മഹോത്സവത്തിനായി എത്തിയിരുന്നു. 2000 ആളുകൾ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. 100 ആളുകൾക്കിടയിൽ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. പടക്കം അത് പൊട്ടിയതിന് ശേഷം ആ തീപ്പൊരി പടക്കം ശേഖരിച്ചു വെച്ചിരുന്ന ആ കേന്ദ്രത്തിലേക്ക്, ആ മുറിയിലേക്ക് വീഴുകയായിരുന്നു. തുടർന്നാണ് വലിയ സ്ഫോടനം ഉണ്ടാവുന്നത്. 150 ആളുകൾക്ക് ഈ പരിക്കേൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഭയാനകമായ ഭീകരമായ ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉണ്ടായത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ തുടങ്ങിയവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിച്ചു. ഇപ്പോൾ നിലവിൽ ആ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഈ പ്രദേശത്തെ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഈ പരിക്കേറ്റിയ ആളുകളെയൊക്കെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രി,
നീലേശ്വരം താലൂക്ക് ആശുപത്രി, മംഗലാപുരത്തെ രണ്ട് സ്വകാര്യ ആശുപത്രികൾ, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ്, മിംസ് ആശുപത്രി എന്നിവിടങ്ങളിലേക്കാണ് ഈ പരിക്കേറ്റ ആളുകളെ കൂടുതലായി മാറ്റിയിരിക്കുന്നത്. ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം, ഈ വെടിക്കെട്ടിന് അനുമതി ഇല്ലായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ 500 വീരർക്കാവിന്റെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊരു വെടിക്കെട്ട് നടക്കുന്ന വിവരമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പോലീസിനെ അറിയിച്ചില്ല, പോലീസിന്റെ അനുമതി തേടിയില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തന്നെ അവിടെ പാലിക്കപ്പെട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ പടക്കപ്പുരയും കാണികളും തമ്മിൽ അകലം ഉണ്ടായിരുന്നില്ല. ഈ കാണികൾ, ഈ പടക്കം ശേഖരിച്ചു വെച്ചിരുന്ന പടക്കപ്പുരയ്ക്ക് ചുറ്റും കാണികൾ വലിയ തോതിൽ കൂട്ടമായി തന്നെ നിന്നിരുന്നു. അതേ തൊട്ടടുത്താണ് ഈ കതിന ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ പടക്കം പൊട്ടിയതിന് ശേഷം ഈ പടക്ക ശേഖരത്തിലേക്ക് ഈ തീപ്പൊരികൾ വന്നു വീഴുകയും വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടാവുകയും ചെയ്ത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ അപകടത്തിന്റെ വ്യാപ്തി, അത് എത്രത്തോളമാണെന്ന്, അതിന്റെ ഭീകരാവസ്ഥ, അതിന്റെ ഭയാനകമായ ഒരു അവസ്ഥ എത്രത്തോളമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവും. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അപകടം മരണത്തിലേക്ക്, ആളുകളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചില്ല എന്നാണ് ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിക്കുന്നത്. ഈ പരിക്ക്, ആരുടെയും പരിക്ക്, നാലു പേരുടെ പരിക്ക് മാത്രമാണ് ഗുരുതരമായുള്ളത്. ഈ വ്യാപ്തി, അപകടത്തിന്റെ വ്യാപ്തി, പരിക്കേറ്റിയ ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഗുരുതരമായി തുടരുന്ന ഗുരുതരമായ പരിക്കുള്ള ആളുകളുടെ എണ്ണം അത് വളരെ വലിയ തോതിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്ന് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ ആശുപത്രി വൃത്തങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 500 വീരർക്കാവിൽ വെടിക്കെട്ടിനിടെ പടക്കശാലയ്ക്ക് തീപിടിച്ച ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പേർക്ക്, 150 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടായിരുന്നു ഈ വടക്കൻ മലബാറിലെ തെയ്യം. ആ തെയ്യത്തിന്റെ തുടക്കം ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. 2000 ആളുകൾ, ആദ്യത്തെ ഒരു തെയ്യം ഉത്സവമായതിനാൽ 2000 ആളുകളാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഇന്ന് പുലർച്ചെ 12 ഈ അപകടം ഉണ്ടാവുന്നത്. പടക്കം ശേഖരിച്ചു വെച്ചിരുന്ന ആ കേന്ദ്രത്തിൽ തീപ്പൊരി വീഴുകയായിരുന്നു. 100 ആളുകൾ ആ സമയത്ത് ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഈ ഒരു പടക്കം ശേഖരിച്ചു വെച്ച ആ പടക്ക കേന്ദ്രത്തിന്, പടക്കശാലയ്ക്ക് ചുറ്റുമായി 100 ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റിയ ആളുകളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്കും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. 4 നില ഗുരുതരമാണെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെ പരിയാരം മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രികളിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. വെടിക്കെട്ടിന് അനുമതി വാങ്ങിയിരുന്നില്ല എന്ന് പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വെടിക്കെട്ട് നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പടക്കപ്പുരയും കാണികളും തമ്മിൽ അകലമുണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ
പോലീസ് പരിശോധിച്ചു വരികയാണ്. രണ്ടുപേരെയാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അനുമതി വാങ്ങിയില്ല എന്ന് പോലീസ് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റിയ ആളുകളുടെ 21 പേരുടെ പേരുവിവരങ്ങളാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്നത്. എ ജെ ഹോസ്പിറ്റലിലുള്ളത് പത്തിക്കൽ സ്വദേശി അതുൽ, എരിക്കൽ സ്വദേശി ശരത്, പത്തിക്കൽ സ്വദേശി ധനുഷ്, നീലേശ്വരം 3 വാർഡിലെ ആകാശ്, അച്ചാംതുരുത്തി സ്വദേശി അരുൺ, അലൻ, നീലേശ്വരം സ്വദേശി ശരത് കെ, ശാന്ത കെ, എരഞ്ഞിക്കൽ സ്വദേശി ആദർശ്, നീലേശ്വരം സ്വദേശി വിനോദ് കുമാർ, ഓർക്കുളം സ്വദേശി അഭിജിത്ത്, പടമ്പട്ടാട് സ്വദേശി സരസ്വതി, ബംഗളം സ്വദേശി സന്തോഷ്, തുരുത്തി സ്വദേശി ആനന്ദ്, എ ജെ ഹോസ്പിറ്റലിൽ നീലേശ്വരം സ്വദേശി റിജിത്ത് എ ജെ ഹോസ്പിറ്റലാണെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. നീലേശ്വരം 3 വാർഡിലെ വിജി, രാജൻ, അച്ചാന്തുരുത്തി സ്വദേശി കാശിനാഥ് എന്നിവർ ചികിത്സയിലുണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിൽ എത്ര പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. നീലേശ്വരം സ്വദേശി ദേവജ്, ആകാശ് പി, ശ്രീഹരി എന്നിവർ കൂടി ചികിത്സയിലുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. കൂടുതൽ പേർ, അതായത് ഈ പരിക്കേറ്റിയ ആളുകളുടെ കൂടുതൽ പേരുവിവരങ്ങളൊക്കെ തന്നെ ഇനിയും ലഭ്യമാവേണ്ടിയിരിക്കുന്നു. പോലീസ് വൃത്തങ്ങളിൽ നിന്നും ഇക്കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടില്ല. 21 പേരുടെ പേരുവിവരങ്ങളാണ് പോലീസും പുറത്തു പറയുന്നത്. എത്ര പേരാണ്, എവിടെയുള്ള ആളുകളാണ്, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഒരു കളിയാട്ട മഹോത്സവത്തിനായി എത്തിയത്, അത് കാണുന്നതിന് വേണ്ടി എത്തിയത് എന്ന പോലീസ് ആ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് വരുന്നേ ഉള്ളൂ. 12 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. നമ്മള് 500 വീടെടുക്കാവലി തെയ്യത്തിന് പോയതാണ്. ഈ സംഭവം നടക്കുന്ന നമ്മള് സംഭവത്തിന്റെ ഈ വഴി വെടിക്കെട്ട് നടക്കുന്നതിന് തൊട്ട് അടുത്ത് തന്നെ നമ്മളുണ്ട്. അപ്പം ഇപ്പോഴും അതിന്റെ ഷോക്കിൽ തന്നെയാണ് നമ്മള്. വെടിപ്പുരേന്റെ അടുത്ത് പടക്കം പൊട്ടിച്ചതാണ്ണ്ടായ പ്രധാന കാരണം. നമ്മളെ മേലും നല്ല ചൂടെല്ലാം അടിച്ചിന്, കാരണം നമ്മളും വളരെ അടുത്ത് തന്നെയാണ് ഉണ്ടായത്. നമ്മളും ഇത് തിരിഞ്ഞു നോക്കാതെ ഓടുന്നുണ്ടായി. പിന്നെ വീഡിയോ എല്ലാം വന്ന സ്ഥിതിക്കാണ് ഇത് കണ്ടത്. ഇത്രയും ഭയാനകമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന്. പടക്കങ്ങൾ വെച്ച സ്ഥലത്ത് ഒരു തീ പടർന്നതാണ്, മറ്റേ വെടി പൊട്ടിക്കുന്ന സ്ഥലത്ത് നിന്ന് തീ പടർന്നതാണ് ഇതിനുണ്ടായ കാരണം. നടത്തുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഈ ക്ഷേത്രത്തിൽ പാലിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. പോലീസ് ഇപ്പോൾ നിലവിൽ 2 കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയാണ് കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നത്. 500 വീരർക്കാവിൽ കളിയാട്ട മഹോത്സവമായിരുന്നു, തെയ്യ മഹോത്സവമായിരുന്നു ഈ വടക്കൻ മലബാറിലെ തെയ്യത്തിന്റെ ആദ്യ ഉത്സവം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ആ പ്രദേശത്ത് എത്തിയിരുന്നു. ഈ ആഘോഷം കാണുന്നതിന് വേണ്ടി 2000 ആളുകൾ എത്തിയിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം, നമുക്ക് ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് എത്രത്തോളം ഭയാനകമാണ്, അത് എത്രത്തോളം ഭീകരമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, രാത്രി മുഴുവൻ 2 ആ ഉത്സവം ഉണ്ടായത്. ഇന്നലെയും ഇന്നുമായി 28-29 തീയതികളിലാണ് ഈ ഉത്സവം ഉണ്ടായിരുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ, ഭക്തർ ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. അവർക്ക് അവരെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ക്ഷേത്രത്തിനകത്ത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. ഈ കൃത്യമായ എണ്ണം, അതായത് പരിക്കേറ്റിയ ആളുകളുടെ കൃത്യമായ കണക്ക് പോലും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥ. പരിക്കേറ്റിയ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 150 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ജില്ലാ ഭരണകൂടത്തിൽ നിന്ന്, പോലീസിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റിയ ആളുകളെ നീലേശ്വരം, കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലെ
ആശുപത്രികളിലാണ് ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചത്. അവിടെ ആശുപത്രികളൊക്കെ തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മിംസ് ആശുപത്രിയിലേക്കും പരിക്കേറ്റ ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഈ പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ 4 പേരുടെ നില അതീവ ഗുരുതരമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ടായി. പരിഭ്രാന്തരായി ആളുകൾ ഓടുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരുന്നത്. ഈ വെടിക്കെട്ട് താരതമ്യേന എല്ലാ വർഷങ്ങളിലും വലിയ രീതിയിലുള്ള വെടിക്കെട്ട് നടത്തുന്ന ഒരു ക്ഷേത്രമൊന്നുമല്ല. പക്ഷേ ഇത്തവണ ഈ വെടിക്കെട്ട് നടത്തുന്ന സമയത്തും ആ സമയത്തുണ്ടായ ആൾക്കൂട്ടവുമാണ് ഈ ഒരു വെടിക്കെട്ടും അതുപോലെ തന്നെ ഈ ഒരു കളിയ തെയ്യം മഹോത്സവത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞ് അവിടേക്ക് എത്തിയ ആളുകൾ ആ ഒരു ആൾക്കൂട്ടവുമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. എന്തായാലും മരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സൂചിപ്പിക്കുന്നത്. പക്ഷേ പരിക്കേറ്റ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം ഈ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം അത് 5 ആളുകൾക്ക് ഇപ്പോൾ അതീവ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അവരെ പരിയാരം മെഡിക്കൽ കോളേജിലും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലുമാണ് നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടെന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഈ ആളുകളൊക്കെ തന്നെ പരിഭ്രാന്തരായി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അപകടം ഉണ്ടാവാൻ കാരണം തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ അവിടെ പാലിച്ചിട്ടില്ല. ഒപ്പം ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ പടക്കം പൊട്ടുന്ന സമയത്ത് കൃത്യമായി കാണികൾ അകലം പാലിച്ചിരുന്നില്ല. പടക്ക നിർമ്മാണശാലയ്ക്ക് ചുറ്റും ആളുകൾ തെങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്, ഈ പ്രദേശത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പടക്കം പൊട്ടിയതിന് ശേഷം തീപ്പൊരി പടക്ക ശേഖരിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ പടക്കം വെച്ചിരുന്ന ആ ഒരു മുറിയിലേക്ക് വന്ന് വീഴുകയായിരുന്നു. തുടർന്ന് ഈ അഗ്നിഗോളം, വലിയ രീതിയിലുള്ള ഒരു അഗ്നിഗോളം ആളിക്കത്തി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അഗ്നിഗോളം ആളിക്കത്തി അത് ആളുകൾക്കിടയിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ, ആ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിക്കേറ്റ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ 150 ആളുകൾക്ക് പരിക്കുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയും സംഭവസ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 21 ആളുകളുടെ പേരുവിവരമാണ് നിലവിൽ പുറത്തു വന്നത്. പരിക്കേറ്റ ആളുകളുടെ പേരുവിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. 21 പേരുടെ പേരുവിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഭൂരിഭാഗവും നീലേശ്വരം സ്വദേശികളാണ്, അച്ചാന്തുരുത്തി സ്വദേശികളാണ് എന്നാണ് നമുക്ക് ആ പേരുവിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പത്തിക്കൽ സ്വദേശി അതുൽ, എരഞ്ഞിക്കൽ സ്വദേശി ശരത്ത്, പത്തിക്കൽ സ്വദേശി ധനുഷ്, 3-ാം വാർഡ് അച്ചാന്തുരുത്തി സ്വദേശി നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ 3-ാം വാർഡ് അച്ചാന്തുരുത്തി സ്വദേശി ആകാശ്, അച്ചാന്തുരുത്തി സ്വദേശി അരുൺ, അലൻ, നീലേശ്വരം സ്വദേശി ശാന്ത കെ, എരഞ്ഞിക്കൽ സ്വദേശി ആദർശ്, നീലേശ്വരം സ്വദേശി വിനോദ് കുമാർ, ഓർക്കുളം സ്വദേശി അഭിജിത്ത്, പടന്നക്കാട് സ്വദേശി സരസ്വതി,
ബംഗളം സ്വദേശി സന്തോഷ്, തുരുത്തി സ്വദേശി ആനന്ദ്, നീലേശ്വരം സ്വദേശി റിജിത്ത്, അച്ചാന്തുരുത്തി സ്വദേശികളായ വിജി, രാജൻ, കാശിനാഥ്, നീലേശ്വരം സ്വദേശികളായ ദേവജ്, ആകാശ് പി, റോയൽ, ശ്രീഹരി എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ ആളുകളിലേക്ക് പരിക്ക് വ്യാപിച്ചിട്ടുണ്ട്. 150 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഇവരെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റിയ ആളുകളെ പരിയാരം മെഡിക്കൽ കോളേജിലും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. രാത്രി 12 ഈ അപകടം ഉണ്ടാവുന്നത്. 500 വീരർക്കാവിൽ അവിടെ കളിയാട്ട മഹോത്സവമായിരുന്നു, തെയ്യം മഹോത്സവമായിരുന്നു. ഈ വടക്കൻ മലബാറിലെ തെയ്യത്തിന്റെയൊക്കെ ആരംഭം ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഭക്തർ, വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ക്ഷേത്രത്തിലെത്തിയിരുന്നു. 2000 ആളുകൾ ക്ഷേത്രത്തിലുണ്ടായിരുന്നു എന്നതാണ്. അതായത് തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം, ആരും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു അപകടം. ഈ വെടിക്കെട്ട് നടക്കുന്ന സമയമായിരുന്നു. രാത്രി 12 ഈ ഒരു അപകടം. താരതമ്യേന മുൻ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെടിക്കെട്ടൊന്നും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസും അത്ര ജാഗ്രത ഈ ഒരു വെടിക്കെട്ട് സമയത്ത് കാണിച്ചില്ല. പോലീസിനെ ഇക്കാര്യം ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. ഇത്തവണ വെടിക്കെട്ട് നടത്തണമെന്ന് ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെടിക്കെട്ടിനാണ് അവർ ആസൂത്രണം ചെയ്തിരുന്നത്. ഈ പടക്കം അവിടെ ഈ ആൾക്കൂട്ടത്തിന് ഇടയിൽ തന്നെ ഒരു മുറിയിൽ സൂക്ഷിച്ചിരുന്നു. ഒപ്പം ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും കാണികളും തമ്മിൽ, ഇത് കാണുന്ന ആളുകളും തമ്മിലുള്ള ഒരു അകലം, അത് വളരെ കുറവായിരുന്നു. അത്രത്തോളം തിരക്കുണ്ടായതിനാൽ ഈ തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക്, ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് കഴിയാത്തൊരു അവസ്ഥയുണ്ടായി. ഒപ്പം ഈ പടക്കം പൊട്ടി അതിന്റെ തീപ്പൊരി ഈ പടക്ക നിർമ്മാണശാലയിലേക്ക് വീഴുന്നു. ആ വീണ ശേഷം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വലിയ അഗ്നിഗോളം അവിടെ ഉണ്ടാവുന്ന ഒരു അഗ്നിഗോളം അവിടെ ഉണ്ടാവുന്നു. ഇത് ആളുകൾക്കിടയിലേക്ക് വ്യാപിക്കുന്നു. ഈ ആളുകളൊക്കെ തന്നെ പരിഭ്രാന്തരായി ഓടുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. അത്രത്തോളം ഭീകരമായൊരവസ്ഥ, ഭയാനകമായൊരവസ്ഥയാണ് നീലേശ്വരത്തുണ്ടായത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം സൂചിപ്പിക്കുന്നത്, ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു അപകടത്തിൽ മരണം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 150 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലുമാണ് ഈ ഗുരുതരമായി പരിക്കേറ്റിയ ആളുകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ, സാരമായി പരിക്കേറ്റിയ ആളുകളെയൊക്കെ തന്നെ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലും കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രിയിലും കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലും ഒക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ആശുപത്രികൾ അത് ഈ പരിക്കേറ്റിയ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കണ്ണൂർ വിംസ ആശുപത്രിയിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ചില സ്വകാര്യ ആശുപത്രികളിലേക്കും ആളുകളെ മാറ്റി, പരിക്കേറ്റിയ ആളുകളെ മാറ്റിയിട്ടുണ്ടെന്ന പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പരിക്കേറ്റിയ ആളുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, 21 പേരുടെ ലിസ്റ്റ് നേരത്തെ പുറത്തു വന്നിരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. രാത്രി സമയമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടമുണ്ടായത്. ഈ മാസം 28-29 തീയതികളിലായിരുന്നു ഈ ഒരു കളിയാട്ട മഹോത്സവം നടത്തിയത്.
ഇന്നും ഇന്നലെയുമായി നടന്ന പരിപാടിയിൽ അവസാന ഈ പരിപാടിയുടെ അവസാന ഘട്ടം എന്ന നിലയിലായിരുന്നു വെടിക്കെട്ട് നടത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉണ്ടായ ഒരു അപകടമാണ്, വിളിച്ചു വരുത്തിയ അപകടമാണ് എന്നാണ് ഈ പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല പോലീസിനെ പോലും ഈ വിവരം അറിയിക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തയ്യാറായില്ല. ഈ ഉത്സവം നടത്തിപ്പുകാർക്ക് ഇത് വീഴ്ച പറ്റി എന്ന വിവരം ജില്ലാ ഭരണകൂടവും പങ്കുവെക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരും സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. ഈ പരിക്കേറ്റിയ ആളുകളൊക്കെ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാരമായി പരിക്കേറ്റിയ ആളുകൾ അവർ പ്രാഥമിക ചികിത്സയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റിയ ആളുകൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലുമാണുള്ളത്. വലിയ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായത് അഞ്ഞൂറ്റമ്പലം വീരർക്കാവിൽ. വെടിക്കെട്ടിനിടെ പടക്കശാലയ്ക്ക് തീപിടിക്കുകയായിരുന്നു. 150 ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടായിരുന്നു. വലിയ രീതിയിലുള്ളൊരു അപകടത്തിലേക്ക് വഴിവെച്ചു. വെടിക്കെട്ടിന്റെ ആദ്യ ദിനത്തിന്റെ അവസാനമായിരുന്നു ഈ സമയത്താണ് വെടിക്കെട്ട് നിശ്ചയിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് പ്രദേശവാസികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്കേറ്റവരെ നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലെ ആശുപത്രികളിലാണ് ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിയ ആളുകൾ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റുകയായിരുന്നു. ഇപ്പം വാർഡ് കൗൺസിലർ ബി ഷജീർ ചേരുകയാണ്. ഷജീർ, എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? അതായത് നമ്മുടെ ഈ ഉത്തര മലബാറിലെ തെയ്യങ്ങളുടെ തുടക്കമാണ് നീലേശ്വരം 550 വീരാർക്കാവിൽ നടന്നത്. അപ്പൊ അവിടെ ഈ പടക്ക പിന്നെ പൊട്ടിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ പടക്ക ശേഖരിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു തരി അങ്ങോട്ട് തെറിക്കുകയും വിവിധ അതിന് കൂടി നിന്ന ഭക്തജനങ്ങൾക്ക് പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ പരിക്കുകയൊക്കെ ചെയ്തു. ഒരു അത്യപൂർവം നടക്കുന്ന സംഭവങ്ങൾ ഒന്നാണ്. കാരണം ഈ വർഷങ്ങളായി നടക്കുന്ന ഉത്സവമാണ്. പക്ഷെ എന്തോ ദൈവത്തിന്റെ എന്താ അറിയില്ല, വലിയ ഒരു പിന്നെ അപകടത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം അവന്റെ വെച്ച സാധനങ്ങൾ മുഴുവനായും പിന്നെ കത്തി പിന്നെ ഇതായി വരികയായിരുന്നു. വളരെ എന്താ പറയാ, ദുഃഖകരമായ ഒരു സംഭവത്തിന് ശേഷം സാക്ഷിയായി കണ്ടി വന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആയിരക്കണക്കിന് ഭക്തരുണ്ട്. പക്ഷെ പരിക്ക് പറ്റൊരു 100-138 ആൾക്കാരെയാണ് ഇപ്പം കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ വിവിധ ആശുപത്രികളായിട്ട് പിന്നെ കൊണ്ടുപോയിട്ടാണ് രാവിലെ ആകുമ്പോഴേക്ക് യഥാർത്ഥ വിവരം അറിയും. പരമാവധി ആൾക്കാരെ ഞങ്ങൾ എപ്പോഴും സന്ദർശിച്ച് വരികയായിരുന്നു. ഇപ്പൊ ഇതിലിപ്പോ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ എണ്ണം വ്യക്തമായിട്ടുണ്ടോ? ഗുരുതരമായി പരിക്കേറ്റ ആൾക്കാർ 3 ഇപ്പൊ കോഴിക്കോടേക്ക് മെഡിക്കലിലേക്കൂടെ കൊണ്ടുപോയതാണ് അറിയാൻ കഴിയുന്നത്. 3 അത് ഒരു സന്ദീപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. നീലേശ്വരം മാത്രമല്ല, നീലേശ്വരത്തെ പരിസര പ്രദേശത്തിന്റെ മുഴുവൻ ആൾക്കാരും ഈ തെയ്യം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോലീസിനും പോലും ആകാൻ കഴിയുന്ന സാഹചര്യമാണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ യഥാർത്ഥം ക്ഷേത്രത്തിലെ ആവശ്യത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന വിവരം പോലീസ് പറയുന്നുണ്ട്. പോലീസിനെ അറിയിച്ചിരുന്നു ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ട് മുമ്പ് ഇല്ലെന്നാണ്. അപ്പൊ പോലീസിന് അങ്ങനെ പിന്നെ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷന് തൊട്ട് മുമ്പിലുള്ള ഒരു ക്ഷേത്രമാണ്.
അപ്പം ഇത് വർഷങ്ങളായി നടക്കുന്ന ക്ഷേത്രമാണല്ലോ. അപ്പം ആചാരങ്ങളും പിന്നെ അനുഷ്ഠാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവമാണ്. പക്ഷെ സംഭവിച്ച ശേഷം മാത്രമല്ലോ നമ്മളെല്ലാം ചിന്തിക്കുകയുള്ളൂ. പോലീസ് വേണ്ട രീതിയിലുള്ള ജാഗ്രത പാലിച്ചിരുന്നില്ല എന്നാണോ? അല്ല, പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് ജാഗ്രത പാലിച്ചതല്ല, പോലീസിന്റെ ഒരു പിന്നെ സ്റ്റേഷന്റെ മുമ്പിലാകുമ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വം കൂടുതലാണ് അറിയാലോ. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നിയറസ്റ്റ്. നിലവിലെ അവിടുത്തെ സാഹചര്യം എങ്ങനെ? നിലവിൽ ഇപ്പം എല്ലാവരും വിവിധ ഹോസ്പിറ്റലുകളിലുണ്ട്. ഈ പറയുന്ന ഇപ്പം പിന്നെ കുറവ് ആൾക്കാർ, കുറച്ചാൾക്കാർ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. ഇപ്പം കിടക്കുന്നത് 3 പേർക്ക് അത്യസന്ന നിലയിലാണ് ഇപ്പം പോലീസിന്റെ ഭാഗത്ത് കിട്ടിയ റിപ്പോർട്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീലേശത്തിന്റെ പരിസര പ്രദേശത്തിൽ ആൾക്കാർ മുഴുവൻ ഉണ്ടായതുകൊണ്ട് അവരാരൊക്കെയാണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ നീലേശ്വരത്തിന് പുറമേ നിന്നും ആളുകൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, കാസർഗോഡ് ജില്ല വിവിധ ഭാഗത്ത് ആൾക്കാരുണ്ട്. അത് നീലേശ്വരത്തിന്റെ തൊട്ടപ്പുറത്തെ ചെറുവത്തൂർ പഞ്ചായത്ത്, അതുപോലെ കിനാനൂർ കഴിഞ്ഞാൽ പഞ്ചായത്ത്, ആ പ്രദേശത്ത് കുറെ ആൾക്കാരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇന്ന് പോകുമ്പോൾ കാണാൻ കഴിഞ്ഞു. അവർക്കാരും ഞങ്ങൾക്ക് അവരെയും അവർക്ക് ഞങ്ങളെ അറിയുന്നില്ല. അങ്ങനത്തെ കുറെ കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഈ വെടിക്കെട്ടിന് മുൻപ് അവിടെ മറ്റെന്തെങ്കിലും ആഘോഷം ഉണ്ടായിരുന്നു? അത് അത് അതിനെ മുന്നോടിയായിട്ടാണ് ഈ ആളുകൾ ഇത്രത്തോളം വന്നത്? അതെ, അത് ഈ തെയ്യം ഞാൻ സൂചിപ്പിച്ചില്ലേ, തെയ്യങ്ങളുടെ തുടക്കമാണ് നീലേശ്വരത്ത് അഞ്ഞൂറ്റമ്പൽ വീരാർകാവിൽ നടക്കുന്നത്. തെയ്യങ്ങളുടെ തുടക്കം എല്ലാ വർഷവും ഇങ്ങനെ ആൾക്കാരുണ്ടാറുണ്ട്. പക്ഷെ എന്തോ ഒരു എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാരെ ഭാഗത്ത് പറ്റി, കാരണം ഒരു ജാഗ്രത കുറവ് ഇതിനകത്ത് എന്തായാലും ഉണ്ട്. അതാണ് സംഭവിക്കാൻ കാരണം. അത് വെടിപൊട്ടിക്കുന്ന ആ സ്ഥലവും സ്റ്റോക്ക് ചെയ്ത സ്ഥലവും ഒരു ഒരു അരമീറ്റർ പോലും വ്യത്യാസം ഇല്ലാന്നാണ് കാണാൻ കഴിഞ്ഞത്. പറയാൻ കഴിയും, കാരണം ആരും ഡെത്ത് ആകാത്ത സ്ഥിതിക്ക്. ഓക്കെ ശരി, നന്ദി. നമുക്കപ്പോ ടി വി ശാന്തുന്നുണ്ട്, നീലേശ്വരം നഗരസഭ ചെയർപേഴ്സണാണ്. മാഡം, എത്ര പേർക്കാണ് പരിക്കേണ്ട കാര്യത്തിലൊരു വിശദമായ വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇന്നലെ നമ്മൾ കണക്കെടുത്തിരുന്നു, എന്നാൽ ഒരു 100-ലധികം ഉണ്ടാവാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോ എന്താണ് മാഡം അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ ഈ ആൾക്കാർ കൂടി പിന്നെ നിൽക്കുന്ന സ്ഥലത്തിന്റെ കുറച്ചടുത്താണ് ഈ പിന്നെ വെടിവെച്ച സ്ഥലം. അവിടെ അവിടെ അതിന്റെ അടുത്ത് നിന്നാണ് പൊട്ടിച്ചപ്പോ അതിന്റെ ഇത് തെറിച്ച് ഇതിലേക്ക് വീണു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പടക്ക നിർമ്മാണ പടക്കശാലയിലേക്ക് പടക്കം ശേഖരിച്ച് വെച്ച സ്ഥലേക്ക് വീഴായിരുന്നു അല്ലെ? ആ സ്ഥലത്തേക്ക് വീണു എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ അതിന്റെ അടുത്ത് തന്നെ കൂട്ടം കൂടി തന്നെ ആളുകൾ തെയ്യം കാണാൻ നിൽക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെയാണ് അത്. നിങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ പരിക്ക് പറ്റിയിട്ടുണ്ടോ? ആ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ കൊറേ ആളുകൾ പിന്നെ പെരിയാരം കൊണ്ടുപോയിട്ടുണ്ട്, കണ്ണൂര് മിംസിൽ കൊണ്ടുപോയിട്ടുണ്ട്, മംഗലാപുരം കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം അവിടെ കാഞ്ഞങ്ങാടിയിലെ ഹോസ്പിറ്റലില് എല്ലാം ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ രാത്രി പോയിരുന്നു. കാഞ്ഞങ്ങാടുന്ന ആളുകളെ എല്ലാം മാറ്റിയതിന് ശേഷം നമ്മളെ മറ്റെല്ലാ ആശുപത്രിയിലും പോയി കണ്ടിരുന്നു എല്ലാരും. ഇപ്പൊ എത്ര പേർക്കാണ് ഈ പരിക്ക് എന്ന കാര്യത്തിലൊരു വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കും? അത് വ്യക്തമായ വിവരം ഇപ്പൊ പോലീസ് കണക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ മുഴുവൻ വിവരം കിട്ടിയിട്ടില്ല അല്ലെ? മുഴുവൻ വിവരം കിട്ടിയിട്ടില്ല അല്ലെ, കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ഈ ക്ഷേത്രത്തിലെ തെയ്യം അത് എന്താ, ഈ വടക്കൻ മലബാറിലെ തെയ്യത്തിന്റെ ഒരു കുറെ ആരംഭമാണോ? അതെ, അത് ആദ്യം തുടങ്ങുന്നത് ഈ ക്ഷേത്രത്തിലാണ്. അങ്ങനെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ കൂടുന്നതാണ്, പല പ്രദേശങ്ങളിൽ നിന്നും വരുമല്ലോ ആൾക്കാര്. ഓക്കെ, താങ്ക് യു മാഡം പ്രതികരിച്ചതിന്. എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്, 150 കടന്നിരിക്കുന്നു. നേരത്തെ ഷെജീർ ആ സ്ഥലത്തെ വാർഡ് കൗൺസിലർ സൂചിപ്പിച്ചത് 138 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 150 ആളുകളിലേക്ക് ഈ പരുക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് പുലർച്ചെ 12 ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ തെയ്യം മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിന്റെ അവസാനമായിരുന്നു, ആ സമയത്താണ് ഈ വെടിക്കെട്ട് നടത്തിയത്. 2000 ആളുകൾ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് എത്തിച്ചേർന്നിരുന്നു. ഒപ്പം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള
വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഈ വെടിക്കെട്ട് നടത്തുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ജാഗ്രത കുറവുണ്ടായി എന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ച പ്രതികരിച്ച ജനപ്രതിനിധികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ വർഷവും തുടർന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഒരു ആചാരമാണ്, ആഘോഷമാണ്. പക്ഷേ അത് ഇത്തവണ ഈ വെടിക്കെട്ട് നടത്തുമ്പോൾ എന്തോ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ് നീലേശ്വരം. പോലീസ് സ്റ്റേഷന് തൊട്ട് മുന്നിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപകടം നടന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ജാഗ്രത കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായി. ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഈ കാണികളെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ജാഗ്രത കുറവ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന വിവരമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അപകടം, വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായി. അതിന്റെ വ്യാപ്തി വർദ്ധിച്ചു. തോതിലുള്ളൊരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മരണം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് പരിക്കേറ്റിയ ആളുകൾ, എത്ര പേർക്കാണ് ഈ പരിക്ക് പറ്റിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. പ്രാഥമികമായി 150 പേർക്ക് ഈ പരിക്ക് ഉണ്ടായി എന്നാണ്, പരിക്ക് പറ്റി എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാസർഗോഡ് നീലേശ്വരത്താണ് വെടിക്കെട്ട് അപകടം ഉണ്ടായത്. 500 വീരർക്കാവിൽ വെടിക്കെട്ടിനിടെ പടക്കശാലയ്ക്ക് തീപിടിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ്. 100 പേർക്ക്, 150 ആളുകൾക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്. കളിയാട്ട മഹോത്സവമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. പരിക്കേറ്റവരെ നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലെ ആശുപത്രികളിലാണ് ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഈ കാഞ്ഞങ്ങാട് മേഖലയിലെ ആശുപത്രികളൊക്കെ തന്നെ ഈ പരിക്കേറ്റ ആളുകളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ മംഗലാപുരത്തെയും അതുപോലെ കണ്ണൂരിലെയും ആശുപത്രികളിലേക്ക് പരിക്കേറ്റ ആളുകളെ എത്തിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമനുസരിച്ച് 4 ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും പരിയാരം മെഡിക്കൽ കോളേജിലുമാണ് നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മംഗലാപുരത്ത് രണ്ട് സ്വകാര്യ ആശുപത്രികളിലും
ചില ആളുകളെ പ്രവേശിപ്പിച്ചു. അരുൺ പാർക്കിലാണ് ഈ അപകട വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നീലേശ്വരത്താണ് വെടിക്കെട്ട് അപകടമുണ്ടായത്. അഞ്ഞൂറ്റമ്പലം വീരർകാവിൽ വെടിക്കെട്ടിനിടെ പടക്കശാലയ്ക്ക് തീപിടിക്കുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ട്, അതിനിടെയാണ് ഈ അപകടമുണ്ടായത്. പരിക്കേറ്റവരെ നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലെ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ എത്തുന്നുണ്ട്. നൂറിലേറെ പേർക്ക് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപകടം രാത്രി 12 മണിയോടെയാണ്. കളിയാട്ട മഹോത്സവങ്ങൾക്ക് വടക്കൻ മലബാറിലെല്ലാം തന്നെ തുടക്കമായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ഏറെക്കുറെ അതിൻ്റെ തുടക്കം എന്ന് പറയാവുന്ന കളിയാട്ട മഹോത്സവമാണ് കാസർഗോഡ് നീലേശ്വരത്ത് ഉണ്ടായത്. നീലേശ്വരത്തെ 500 വീരർകാവിലായിരുന്നു ഈ കളിയാട്ട മഹോത്സവം. ചാമുണ്ടി തെയ്യം കെട്ടിയാടുന്നതിനിടെ പടക്കശാലയ്ക്ക് തീപിടിക്കുകയായിരുന്നു. ഈ പടക്കശാലയും കാണികളിരുന്ന അല്ലെങ്കിൽ ഭക്തർ ഇരുന്ന വലിയൊരാൾക്കൂട്ടം, വലിയ ഭക്തരുടെ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. രാത്രി 12 മണിയോടെ, അർദ്ധരാത്രിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വെടിക്കെട്ട് ഉണ്ടായത് ഈ പടക്കം സൂക്ഷിച്ചിരുന്ന വെടിക്കെട്ട് പുര, അത് അത് അതിനടുത്താണ്, അവിടെയാണ് തീപിടുത്തമുണ്ടായത്. അതിനോടടുത്ത് തന്നെ കാണികൾ ഉണ്ടായിരുന്നു, ഭക്തരുണ്ടായിരുന്നു, വലിയ തിരക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ അപകടം ഇത്രയധികം രൂക്ഷമാകാനുള്ള കാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഭാരവാഹികൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. എന്താണ് ഈ വെടിക്കെട്ട് അപകടത്തിന് കാരണം എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പടക്കശാലയ്ക്ക് പ്രദേശവാസിയായ യദു നമുക്കൊപ്പം ചേരുന്നുണ്ട്. യദു, ഈ 12 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള വിവരം വരുമ്പോൾ യദു അവിടെ ഉണ്ടായിരുന്നോ? ക്ഷേത്രത്തിൽ കളിയാട്ടം കാണാൻ എത്തിയിരുന്നു. 12 മണിക്കാണ് സംഭവം നടന്നത്. യദുവിന് മനസ്സിലായ വിവരം എന്താണ്? യദു, ഞാനും എന്റെ കൂട്ടുകാരും ഒന്നിച്ചായിരുന്നു. ഞങ്ങള് 3 പേര് അമ്പലത്തിന്റെ തൊട്ടടുത്തും ബാക്കി 2 ആൾക്കാര് വെടിപ്പുഴയുടെ തൊട്ടടുത്തുണ്ടായത്. ഇത് 3ാമത്തെ തവണ പടക്കം പൊട്ടിക്കുമ്പോഴാ ഈ സംഭവം നടന്നിട്ടുള്ളത്. വെടിപ്പുഴയ്ക്ക് അകത്തേക്ക് ഒരു പടക്കം തെറിച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. പടക്കം സൂക്ഷിച്ചിരുന്ന ആ വെടിപ്പുരയുടെ അകത്തേക്ക് പടക്കം തെറിക്കുന്നു, അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അല്ലെ? യദുവിനെ അറിയുന്ന ആർക്കെങ്കിലും ഒക്കെ അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടോ? എന്റെ കൂട്ടുകാരന് 2 പേർക്കുണ്ട്. ഞാനിപ്പോ മംഗലാപുരത്ത് ഹോസ്പിറ്റലാണ് ഉള്ളത്. ആശുപത്രിയിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ? എന്റെ കൂട്ടുകാര് 2 പേർക്ക് പരിക്കുണ്ട്. ഇവിടെ കൊറേ ആൾക്കാരുണ്ട്, ഒരു 10-20 ആൾക്കാരുണ്ട്. ഇവിടെ 20 ആളുകളുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ, ഈ കൂട്ടുകാരുടെ പേരൊക്കെ എന്താണ്? യദു, എന്റെ കൂട്ടുകാരുടെ പേര് കൃപേഷ്, ഒന്ന് നിതീഷ്. ഈ 2 പേരുടെ പേര് എനിക്കറിയാം. ബാക്കിയുള്ളവരെല്ലാം അവിടെ നീലേശ്വരം ഭാഗത്തുള്ള പ്രദേശവാസികളാണ്. അവരെ കാണാൻ പറ്റിയിരുന്നോ? കൂട്ടുകാരെ കണ്ടിരുന്നോ? അതെ, അവരൊന്നിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ അവർക്ക് മുഖത്തും കൈക്കും നല്ല പരിക്കുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ നല്ല പരിക്കാണുള്ളത്. മൊത്തത്തില് 90% പൊള്ളിയിട്ടൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. 90% പുള്ളി ആളുകളുണ്ട് അല്ലെ? 20 പേരാണ് ആശുപത്രിയിലുള്ളത് അല്ലെ? മംഗലാപുരം മേജർ ഹോസ്പിറ്റലിൽ 20 ആൾക്കാരുണ്ട്. ബാക്കിയെല്ലാം കോഴിക്കോട്, കണ്ണൂര്, പെരിയാരത്ത് അങ്ങനെയൊക്കെയാ ഉള്ളത്. ഏതു ആശുപത്രിയുടെ പേരൊന്നുകൂടെ പറയോ? ഏജി ഹോസ്പിറ്റൽ അല്ലെ? 20 പേരാണ് അവിടെ ഉള്ളത്. ഈ പടക്കപ്പുര തൊട്ടടുത്ത് തന്നെയാണ്, അതിന്റെ തൊട്ടടുത്ത് തന്നെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നോ? ഏതു ഞങ്ങൾ അവിടെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് മാറിയതാണ്. അപ്പൊ കൂടുതൽ സ്ത്രീകളാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പരുക്കേറ്റവരിൽ കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ഇപ്പോഴല്ലേ. ശരി, യദു അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ വീണ്ടും യദുവിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ രാവിലെ വരുന്ന വാർത്ത വലിയ ദുഃഖകരമായ വാർത്തയാണ്. വെടിക്കെട്ട് അപകടങ്ങൾ, വെടിക്കെട്ടിന് അത് ഉപയോഗിക്കുമ്പോഴുള്ള നിയന്ത്രണങ്ങളൊക്കെ ഒരു വശത്ത്, സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഓരോ പ്രാവശ്യവും സർക്കാർ ഇങ്ങനെ ഇറക്കുന്നു. ഇപ്പോഴും എന്നിട്ടും ഇത്ര ദൗർഭാഗ്യകരമായി ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ വിഷമമുണ്ട്. അരുൺ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കൂടുതൽ ഈ പരുക്ക് പറ്റിയവരെ കുറിച്ച് അല്ലെങ്കിൽ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ പുറത്തുവിടാൻ കഴിയും. ഇതാ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 500 വീരർകാവിലാണ്. വീരർകാവിൽ ഈ അപകടം നടന്ന സ്ഥലമാണ്, ഈ ഒരു ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലമാണ്. അതായത് സ്മിത, ഈ ഒരു റൂമിലാണ് പടക്കം സൂക്ഷിച്ചിരുന്നത്. അതിന് തൊട്ടപ്പുറത്താണ് നമുക്ക് ആ
കതിനൊക്കെ നിറച്ചിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്താണ് ഈ വെടിക്കെട്ടിന് വേണ്ടിയുള്ള സ്ഥലം നിശ്ചയിച്ചിരുന്നത്, കതിനെയൊക്കെ നിറച്ചിരുന്നത്. അവിടെ നിന്ന് ഈ പടക്കം പൊട്ടിയതിന് ശേഷം ഈ റൂമിലേക്ക് ആ പടക്കത്തിൻ്റെ ഈ തീ അത് ഇവിടേക്ക് എത്തുകയായിരുന്നു, ഈ റൂമിലേക്ക് വീഴുകയായിരുന്നു. മുകൾ വശത്തെ ഷീറ്റിട്ട സ്ഥലമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ആ മുകൾ വശത്തെ ഷീറ്റിട്ട സ്ഥലമാണ്. ആ ഷീറ്റിനടിയിലൂടെ ഈ തീപ്പൊരി ഇതിനകത്തേക്ക് വീണു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. അവിടെ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം, വലിയ അഗ്നിഗോളം ഉണ്ടായി എന്ന് നമുക്ക് ആ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ തത്സമയ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചുമരിൻ്റെ കല്ലുകളൊക്കെ തന്നെ, ആ വെട്ടുകല്ലൊക്കെ തന്നെ തെറിച്ച് വീണിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ അപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പുലർച്ചെ 12 മണിയോടെയാണ് സ്മിത ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. ഈ ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവമായിരുന്നു. 2 ദിവസങ്ങളിലായാണ് ഈ ഉത്സവം നടക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ ഈ തെയ്യം അത് ഈ മലബാറുകാർക്ക് പ്രിയപ്പെട്ടൊരു വലിയ രീതിയിലുള്ളൊരു ആഘോഷമാണ്. അത് വടക്കൻ മലബാറിലെ ഈ ഒരു തെയ്യത്തിൻ്റെ ആരംഭഘട്ടമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്.